ദിവസം രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ. ബിഗ് ബോസിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല, എന്നെ വിളിച്ചിരുന്നു, രണ്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബിഗ് ബോസിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ നിങ്ങൾ അവിടെ പോയി രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി നശിക്കും. ഇതിന്റെ ഇടയ്ക്കുള്ള പരിപാടി ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ ബിഗ് ബോസിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാല് പിന്നെ രജിത്ത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാൾ മുന്നേ ഞാൻ കണ്ട അച്ഛന്ത് ഗോക്കിൻ്റെ ഒരു ഇന്റർവ്യൂ, പുള്ളി പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ ഇപ്പം എടുത്തിട്ട്. അത് വളരെ കറക്റ്റാണ്, അതേപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ സീസൺ 6 ആണ് ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം. സീസൺ 6 ശരിക്കും നെഗറ്റീവ് ആക്കി ഒരു പരുവാക്കി മത്സരാർത്ഥിയെ പുറത്തു വിട്ടിട്ടുണ്ട്, എന്നാൽ പോസിറ്റീവ് ആക്കി നല്ലൊരു ഭാവിയും കൊടുത്തു വിട്ടിട്ടുണ്ട് സീസൺ 6. പോസിറ്റീവ് അവരാക്കുകയല്ല, വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് അങ്ങനെ പോസിറ്റീവ് ആക്കുക. പിന്നെ ജനങ്ങളെല്ലാം കൂടെ അങ്ങ് ഏറ്റെടുത്താൽ, അത് ആരെ കുറിച്ചാണെന്ന് വെച്ചാൽ സീസൺ 6 അൻസിബ അണലി ബാന്നും കട്ടിൽ റാണി എന്നൊക്കെ പറഞ്ഞ് കുറെ എല്ലാം നോക്കി പരദൂഷണക്കാരി എന്നൊക്കെ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ലാസ്റ്റ് ചെന്നിട്ട് അർജുനോട് ഈ ശ്രീധുവിന് പാല് കൊടുത്താൽ ഉറക്കം വരും, ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിനെ നേരത്തെ കിടത്തി ഉറക്കാനുള്ള നമ്പര് അൻസിബയോട് ചോദിക്കുന്നു എന്താന്ന്. അപ്പൊ അൻസിബ നേരത്തെ പാല് കുടിച്ചു കിടന്ന ഉറങ്ങാന്ന് ശ്രീധുവിനോട് എങ്ങാണ്ടി എന്ന് പറഞ്ഞു. അതിപ്പോ രണ്ടാം റീ എൻട്രിയില് അൻസിബയോട് അർജുൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് അവിടെ കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് പിന്നെ ഓരോ മത്സരാർത്ഥികളോട് ചോദിക്കുമ്പോഴും അൻസിബ ഈ കഥ പറയുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എഡിറ്റ് ചെയ്ത് വിട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ അർജുനും അൻസിബയും കൂടെ ഉള്ള സംഭാഷണം അങ്ങ് കളഞ്ഞു, ബാക്കി അൻസിബ മറ്റുള്ള മത്സരാർത്ഥികളോട് അർജുനെ പറ്റി ഈ പരദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നതായിട്ട് കാണിച്ചു. അപ്പൊ വീണ്ടും റീ എൻട്രി പോലും അൻസിബ പരദൂഷണക്കാരിയാക്കി, പക്ഷെ ഏറ്റില്ല. അൻസിബ അതെടുത്ത് നല്ലപോലെ പറഞ്ഞ് പുള്ളിക്കാരത്തിന് ചാനലിട്ട് ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ടുണ്ട്. എന്നാലും അവർ ആദ്യ കാലത്തൊക്കെ നല്ലപോലെ നോക്കിയിരുന്നു നെഗറ്റീവ് ആക്കാൻ. പക്ഷേങ്കില് ഈ റീ എൻട്രിയില് യമുന അൻസിബയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അടുക്കള നിൽക്കുമ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ നല്ല പ്രപ്പോസലൊക്കെ വന്നു എന്ന്. അപ്പം ആ അറിയില്ല അമ്മയ്ക്കേ അറിയത്തുള്ളൂ എന്നുള്ള രീതി വന്നു എന്നുള്ള രീതിയിൽ അൻസിബ പറഞ്ഞു. അപ്പം യമുന പറയുകയാണ്, ഞാനത് ഓർത്തായിരുന്നു, ഞാൻ പറയുകയും ചെയ്തത്, അതാണ് കറക്റ്റ് പോയിന്റ്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഈ അൻസിബയെ പോലെ ഒരു മരുമോളെ കിട്ടാൻ കേരളത്തിലെ അമ്മമാർ വളരെയധികം കൊതിക്കുന്നു. കാരണം ഒരു വീട്ടിലോട്ട് ഒരു മരുമോളായിട്ട് കയറി വന്ന ഒരു മരുമകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഓവറായിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാൻ ഇനിയുള്ള കാലത്ത് പറ്റിയല്ല, എന്നാലും നമ്മുടെ ഉള്ളിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. ആ പ്രതീക്ഷയ്ക്കുള്ളിൽ ഒപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതായത് ഫാമിലി ആയിട്ട് ഹൗസിനുള്ളിലേക്ക് ആൾക്കാർ കയറുന്ന ആ സമയത്ത് ഈ അടുക്കളയിൽ പോയി നിന്നിട്ട് ഒരു മനുഷ്യ പോലും പറയാതെ ആ സമയത്ത് ആ കിച്ചൺ ഡ്യൂട്ടി ഒന്നും ഉണ്ടോ എന്നൊന്നും അൻസിബ നോക്കിയില്ല. അൻസിബയ്ക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാനും വന്നവർക്ക് കൊടുക്കാനും അവരെ കഴിപ്പിക്കാനും ഒക്കെ ഒരു വളരെ ഇഷ്ടം. അത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അൻസിബ പറയുകയും ചെയ്തു, എനിക്ക് എന്താണെന്നറിയില്ല, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോന്നറിയില്ല, പക്ഷേ എനിക്ക് വന്നവർക്കെല്ലാം ഫുഡൊക്കെ കൊടുക്കാൻ വളരെയധികം സന്തോഷം തോന്നി, അതുകൊണ്ട് ഞാൻ കിച്ചണിൽ പോയതാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മരുമകളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വരാൻ കൊതിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഇതിനു മുന്നേ തന്നെ കമൻറ്റ് അങ്ങനെ വന്നിരുന്നു കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് പേരിട്ടിരിക്കുന്ന കമൻറ്റ് കാണുമ്പോൾ ശരിക്കും ഒരു മരുമകളാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത്രയും നല്ലൊരു വ്യക്തിത്വം ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിയുടെ ആ വ്യക്തിത്വം നശിപ്പിക്കാൻ ബിഗ് ബോസ് നോക്കിയിട്ടും പറ്റാതെ ആ കുട്ടി അത്ര നല്ല ഒരു പോസിറ്റീവായിട്ടാണ് ആ കുട്ടി വെളിയിലിറങ്ങിയിരിക്കുന്നത്. ലാസ്റ്റ് കൊണ്ടേ ഒന്ന് കളയാൻ നോക്കിയാലും ഏറ്റില്ല. അപ്പം നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് അൻസിബയ്ക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും ആൾക്കാരെ നെഗറ്റീവായിട്ട് ദുരന്തമാക്കി അവരുടെ ജീവിതം നശിപ്പിച്ച വിട്ടിരിക്കുന്നു. സീസൺ 2-3 നമ്മുടെ സൂര്യ മണിക്കുട്ടൻ സൂര്യൻ നശിപ്പിച്ച് കളഞ്ഞു. കാരണം ജനങ്ങൾ നോക്കുമ്പോൾ സൂര്യ ഒരു വ്യക്തിത്വവും ഇല്ല, ഒരിതും ഇല്ലാത്ത രീതിയിൽ മണിക്കുട്ടൻ്റെ പുറകേ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊന്നും അല്ലായിരുന്നു സത്യം എന്ന് പിന്നീട് അറിയുന്നുണ്ട്. അതേപോലെ ഇങ്ങോട്ട് എടുക്കുകയാണ് മഞ്ജു പത്രോസ്, ആര്യ, വീണ, ഇവരെയൊക്കെ നശിപ്പിച്ച് കുത്തുവാള എടുപ്പിച്ചെന്ന് പറയാം. പിന്നെ ലാസ്റ്റ് ഇപ്പൊ വന്ന് നിൽക്കുന്ന നമ്മുടെ സീസൺ 6 സായി കൃഷ്ണ. സായി കൃഷ്ണയുടെ ഇപ്പം പുള്ളിക്കാരനിടുന്ന വീഡിയോ പോയി നിങ്ങൾ നോക്കണം. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ആണ് നോക്കേണ്ടത്. ഞാൻ പോയി നോക്കാറുണ്ട്. സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യനെ താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി, അത്യാവശ്യം കേരളത്തിൽ ഫേമസ് ആയ ഒരു വ്യക്തി. പിന്നെ ഈ പുള്ളിക്ക് ബിഗ് ബോസിൽ പോയിട്ട് വേറൊരു ഫേമസ് ആവേണ്ട ഒരു കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. സീ കാരണം എന്തെങ്കിലും ഫേമസ് അല്ലായിരുന്നെങ്കിൽ ഉണ്ണിമൂന്തൻ്റെ കേസോടുകൂടി വളരെ ഫേമസ് ആയി. കാരണം ആ കേസിൽ പോലും ഉണ്ണിമൂന്തനാണ് തെറി വിളിച്ച വോയിസ് ആണ് പുറത്തു വന്നത്.
സായിയുടെ അല്ല. അപ്പൊ സായി എന്ന വ്യക്തിയോട് ഈ സായി പറയുന്ന രീതി എനിക്ക് കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടി ഞാൻ ബിഗ് ബോസിൽ പോയെന്നൊക്കെ പറഞ്ഞ് അഭിഷേക് പറയുന്നേക്കാം. ഈ പുള്ളിക്ക് എന്ത് നെഗറ്റീവ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു യൂട്യൂബ് ചാനലും ആയിട്ട് അത്യാവശ്യം കേരളത്തിൽ ഫേമസും ആയ സായി ബിഗ് ബോസിൽ പോയേണ്ട ഒരു കാര്യമില്ല. ഏതായാലും പോയത് കണ്ടു എന്തുണ്ടായി, നമ്മൾ കണ്ട സീൻ വെച്ചാലേ നമുക്ക് വില വരുത്താൻ പറ്റുള്ളൂ. അവർ എഡിറ്റ് ചെയ്ത് വിട്ടതായിരിക്കാം, പക്ഷേ കംപ്ലീറ്റ് നെഗറ്റീവായി. എന്തെങ്കിലും സായി എന്ന വ്യക്തിയോട് നമുക്കൊരു ബഹുമാനം ഉണ്ടാകുകയും നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് കളഞ്ഞു കുടിക്കുന്നതോടെ തന്നെയാണ് ബിഗ് ബോസ് നിന്നിരിക്കുന്നത്. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സായി പറഞ്ഞതിനെ ഞാൻ ആലോചിക്കാറുണ്ട്. സ്നേഹ അമ്മയും തമ്മിലുള്ള വിഷയം പറഞ്ഞു, സ്വന്തം അച്ഛൻ്റെ വിഷയം പറഞ്ഞു. ഇതൊക്കെ സീക്രട്ട് ഏജൻ്റ് എന്ന വ്യക്തിയിൽ നിന്ന് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പുള്ളി അവിടെ ഇരുന്ന് അങ്ങനെ പറയുന്നു, കരയുന്നു, പിന്നെ ഒരിക്കൽ ജിൻഡോയെ ജയിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ശരിക്കും സീക്രട്ട് ഏജൻ്റ് എന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുമോ, ഇത് എന്ത് സംഭവമാണ്? സത്യത്തിൽ ഇതിനൊരു ഉത്തരം എനിക്കില്ല. ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇച്ചിരൂടെ ഗൗരവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 6 പോയ സായിയെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. പുള്ളി തന്നെ അവിടെ അത് സീക്രട്ട് ഏജൻ്റ് എന്ന കുപ്പായം അഴിച്ചു വെച്ചു, സായി കൃഷ്ണയായി എന്നൊക്കെ പറയുന്നത്. സായി കൃഷ്ണയിലോട്ട് വന്ന പരകായ പ്രവേശം വന്നപ്പോൾ മാറിയതാവാം ഇങ്ങനെ ഒരു വ്യക്തിത്വം. കാരണം സീക്രട്ട് ഏജൻ്റ് എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ഉടമയല്ല ഇപ്പുറത്തേക്കുന്ന സായി കൃഷ്ണ. രണ്ടും ആനയാടുമ്പോഴത്തെ വ്യത്യാസം ഉള്ള പോലെയാണ് പുള്ളി ബിഗ് ബോസിൽ പെരുമാറി. എന്തിനേറെ പറയുന്നു, അവസാനം എന്ത് പെരുമാറി, എന്ത് തേങ്ങ പറഞ്ഞു വെച്ചാലും ഉള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ജനങ്ങളുടെ കംപ്ലീറ്റ് പോയിട്ട്. ജനങ്ങൾ ഇപ്പം അവിടെ ഇരുന്ന കമൻറ്റിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് എന്താ വരുന്നത് ചോദിച്ചാൽ, ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് വായിക്കാൻ വന്നാന്ന് പറയാം. എന്നിട്ട് പുള്ളി ഇടുന്ന വീഡിയോയെക്കാട്ടും കൂടുതൽ ലൈക്ക് മറ്റുള്ള താരം ഇടുന്ന കമൻറ്റിന് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിയത്. എന്തിനും ബിഗ് ബോസിൽ പോയത്, ബിഗ് ബോസിൽ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു സത്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്ത് ഫേമസ്, പണത്തിനാണോ ഇവർക്ക് അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് ആരെക്കാട്ടും കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് സായി തന്നെ പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ 5 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് തേങ്ങയ്ക്ക് ബിഗ് ബോസിൽ പോയതാണ്, ഇതൊക്കെ എല്ലാവരും പറഞ്ഞു തന്നെ. ഇപ്പം കൈസ് തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എന്ത് തരാമെന്ന് പറഞ്ഞാലും ബിഗ് ബോസിൽ പോകുമെന്ന്. ബോധമുള്ളവരൊന്നും പോകത്തില്ല. പിന്നെ നമ്മുടെ അതേപോലെ തന്നെയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ, എന്ത് കാര്യത്തിന് ബിഗ് ബോസിൽ പോയതാണ്, പോയതുകൊണ്ട് ഇപ്പം എന്ത് നേടും, ദുരന്തമായെന്ന് പറയാം, അസൽ ദുരന്തം ഒന്നും പറയാനില്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇവർ എഡിറ്റ് ചെയ്ത് വിട്ടതുകൊണ്ടാവാം, അല്ലായിരിക്കാം, എന്താണേലും എഡിറ്റ് ചെയ്താലും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരവിടെ കാണിച്ചതല്ലേ എഡിറ്റ് ചെയ്തത്, അത് ശരിയാ, വേറൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റിയല്ല, കാണിച്ചത് തന്നെയാണ് എഡിറ്റ് ചെയ്തത്. ബിഗ് ബോസ് എന്ന സീസൺ 6 ബിഗ് ബോസിൽ ജാസ്മിൻ ജാഫറും എന്നാ ഗബ്രിയും കൂടെ ചെയ്ത് ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രിക്ക് ഒരു വെസ്റ്റേൺ സ്റ്റൈലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വെസ്റ്റേൺ കൾച്ചർ പോലെയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ ചോദിക്കാറില്ലേ, നീ നിന്റെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കാറില്ലേ, നീ നിന്റെ ഫ്രണ്ടിനെ ഉമ്മ വെക്കാറില്ലേ, ഇതാണ് ഗബ്രിയുടെ മെയിൻ ചോദ്യം. അപ്പോൾ ഗബ്രി അത് വളരെ ഒരു നോർമലായ കാര്യമായിട്ടാണ് ഗബ്രി അതിനെ എടുക്കുന്നത്, കണക്കിലെടുക്കുന്നത്. അതായത് ഗബ്രിയുടെ കണ്ണിലൂടെ കാണുന്ന ലോകത്ത് ഗബ്രിയുടെ ഗേൾ ഫ്രണ്ടിനെ ആര് നിൽക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്നോ, ആര് നിൽക്കുമ്പോൾ ഉമ്മ വെക്കുന്നോ, ഇതൊരു വിഷയമല്ല. ഗബ്രി അതുപോലെയാണ് അഭിഷേകിനോടും ഇന്റർവ്യൂ ചെയ്യാതിരിക്കുന്ന ആങ്കറോടും ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കാറില്ലേ, ഉമ്മ വെക്കാറില്ലേ, കടിക്കാറില്ലേ, ഇത് വലിയ കാര്യമാണോ എന്നാണ് ഗബ്രി ചോദിക്കുന്നത്. അതാണ് ഗബ്രി ജാസ്മിനോടും ചെയ്തത്. ഗബ്രിക്ക് ഒരു വെസ്റ്റേൺ ശൈലി, പക്ഷേ ജാസ്മിൻ വിചാരിക്കണമായിരുന്നു ഇത് വെസ്റ്റേൺ ശൈലി. ഇനി ഒരു 10-50 കഴിഞ്ഞാലും ഗബ്രി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പം ജാസ്മിൻ ആയിരുന്നു ആലോചിക്കേണ്ടത്, ജാസു ആലോചിക്കണമായിരുന്നു ഇത് കൊച്ചു കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ ആ ഷോ ഇൻ്റർനാഷണൽ ഷോയിൽ പോയിരുന്ന് ഇതുപോലത്തെ പരിപാടി ചെയ്താൽ ഇവിടെ ഇത് ബിഗ് ബോസ്, ഇതിന് മുന്നേയുള്ള ബിഗ് ബോസ് ജാസു കണ്ടിട്ടുള്ളതാണല്ലോ, അവരെല്ലാം സൂം ചെയ്ത് വിടുമെന്നുള്ള അറിയാം, കരാറിൽ ഒപ്പിടുന്നുണ്ട്, അത് വിടരുതെന്നൊന്നും പറയാൻ പറ്റിയല്ല. വിടുന്നതിൻ്റെ പേരിൽ അവരുടെ പേര് കേസ് കൊടുക്കാനോ ഒന്നും നടക്കില്ല. അപ്പോൾ ആ അതുപോലെ ഗബ്രി വന്നിട്ടുണ്ട്, ഞങ്ങളൊന്ന് സംസാരിക്കാനിരുന്ന ക്യാമറ മൊത്തം എടുക്കുന്നു, അപ്പം ഇവർക്കറിയാവേ ക്യാമറ മൊത്തം എടുക്കുന്നു. അപ്പം ഇതുപോലത്തെ ഗോഷ്ടി കാണിച്ചപ്പോൾ ജാസ്മിൻ തന്നെ ആലോചിക്കണമായിരുന്നു ഇത് പുറത്തേക്ക് പോയാൽ, ഇവിടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്, ഇനി അതില്ലേ പോലും പുറത്തേക്ക് പോയാൽ കേരള സംസ്കാരം വെച്ച് നമ്മൾ ചുമ്മാതെ സദാചാര അമ്മായിമാർ സദാചാര അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ പറയുമെങ്കിലും നമ്മൾ പൊതുവായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും
ഇത്രയധികം നിങ്ങൾ പറയുന്ന പോലെ ഭയങ്കര അങ്ങോട്ട് പുരോഗമനവാദികളൊന്നും ആയിട്ടില്ല. എല്ലാവരും ഒരു കപട പുരോഗമനവാദികളാണെന്നുള്ളതാണ് സത്യം. എല്ലാവരുടെ ഉള്ളിലും ആ പണ്ട് തൊട്ടേ പോന്നിരിക്കുന്ന കുറേ മാമൂല്യങ്ങൾ മനസ്സിലുണ്ട് എല്ലാവർക്കും. പുതിയ തലമുറയ്ക്കാകും, പുതിയ തലമുറയിലെ പിള്ളേർക്ക് പോലും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒത്തിരി ഗോഷ്ഠിയൊന്നും കാണിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പം ഇവരുടെ അത്ര പുരോഗതിയൊന്നും ആർക്കും മനസ്സിലില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയധികം നെഗറ്റീവ് ജാസ്മിന് വന്നത്. ജാസ്മിൻ കാണിച്ചതിനെ കുറിച്ച് ഒന്നും നമുക്കൊരംശം, നൂറിലൊരംശമെങ്കിലും ആ ജാസ്മിൻ ചെയ്തത് ശരിയാണ്, ഒരു കുഴപ്പമില്ല, നമ്മുടെ അത് ഇങ്ങനെയൊക്കെയാണ്, ഇപ്പം കാലം മാറി ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് എവിടെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് നമ്മുടെ ഒരു നമ്മുടെ കണ്ണിലൂടെ, കേരളത്തിൽ ജീവിക്കുന്നവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാദിക്കാൻ വേണ്ടി വേണേൽ പറയും ഇത് ശരിയാണ് അത് ശരിയാണെന്നൊക്കെ, പക്ഷേ അപ്പം എങ്ങനെ നോക്കിയാലും ശരിയല്ലെന്നുള്ളതാണ് കണ്ടത്. കാരണം ഇത്ര അറ്റാക്ക് വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ ശരിയല്ലെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് പോയതുകൊണ്ട് ജാസുവിന് എന്ത് നേട്ടം ഉണ്ടായി? ഇത്രയും വലിയ ഒരു പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടാൽ 10 ലക്ഷം പേര് കുറഞ്ഞു കാണും. നല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് നേട്ടമാണ് ബിഗ് ബോസ് പോയതുകൊണ്ട് ഉണ്ടായ? ആ 100 ദിവസം നിന്നിട്ട് കുറെ പൈസ കിട്ടുന്നത്, കപ്പ് കിട്ടിയില്ല, കുറെ പൈസ കിട്ടും. ആ പൈസയൊക്കെ പുള്ളിക്കാരത്തിക്ക് ഇവിടെ ഉണ്ടാക്കാവുന്നേ ഉള്ളായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഗുണം? ഇനി പൈസ ഇച്ചിരി കുറഞ്ഞാലും എന്താണ്? പണം ഉണ്ടാക്കിയ പണമാ നാണക്കേട് മാറ്റുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാലും ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് ഈ നാണക്കേട് എന്ന് മാറാനാണ്? എങ്ങനെ പോകാതിരിക്കുന്നതായിരുന്നു? ജാസൂനാണേലും സീക്രട്ട് ഏജൻറ്റിനാണേലും ഒരു ഫേമസിന് വേണ്ടി ഇവർ ബിഗ് ബോസ് പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു. അത്യാവശ്യം ഇവരെ അറിയുന്നവരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. വെറുതെ പോയി ഒരു ഇത് വന്നു. അതുപോലെ ഈ ഫിലിം സ്റ്റാറൊക്കെ അവിടെ പോയി നിന്നിട്ട് ഓരോ ഗോഷ്ടി കാണിച്ചിട്ട് ഉള്ള പേര് എത്രയോ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഫിലിമിൽ അഭിനയിച്ചും സീരിയലിൽ അഭിനയിച്ചും സ്റ്റാറായി വന്നവരുടെ പോയി. ശരിക്കും മണിക്കൂട്ടനൊക്കെ രക്ഷപ്പെട്ടു പോകുന്നെന്ന് പറഞ്ഞേച്ചാൽ മതി. ഇനി അത് വേറൊരു കാര്യം പറയാനുള്ള, ഈ ഷോയിലോട്ട് പോയി കഴിഞ്ഞാൽ അതുവരെ കത്തി നിൽക്കുന്ന കുറെ സ്റ്റാറുകളുണ്ട്. ഈ ഷോയിൽ പോയി വന്നതിന് ശേഷം അവർ പിന്നെ മങ്ങിപ്പോവും, പിന്നെ അവർക്ക് ഒരു വേഷവും കിട്ടുകയില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ അവരുടെ പേര് പോലും കേൾക്കുകയില്ല, അതെന്ത് തേങ്ങയാന്ന് മനസ്സിലാകത്തില്ല. പിന്നെ ഇവരുടെ പ്രഭ അങ്ങ് അടങ്ങുകയായിരുന്നു, പിന്നെ അവരെ കാണുകയില്ല. അതോ ഇനി ഇവർക്ക് എടുത്താൽ പൊങ്ങാത്തവരുടെ പൈസ കിട്ടുന്നതുകൊണ്ട് ഇവർ ചാൻസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്താണേലും സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് എന്ന ഷോയിൽ പോയാൽ പിന്നെ ഇവരെ ഒന്നിലും നമ്മൾ കാണുകയില്ല, പിന്നെ മാഞ്ഞു പോയി. അങ്ങനെയാണ് ചിലരൊക്കെ ആണെങ്കിൽ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ട് ഇപ്പോഴും തിരിച്ചു വരാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചിലരും ഉണ്ട്. വൻ പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളും ഒക്കെ നേരിട്ട് ഒരു വിധത്തിൽ ബിഗ് ബോസ് എന്ന ഷോയിൽ പോയി അവിടെ ഇത്ര 100 ദിവസം നിന്നിട്ട് ഇറങ്ങിയവർ വരെ ഡിപ്രഷനിൽ നിന്ന് ഇപ്പോഴും മോചനമാകാത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന അർജുൻ്റെ സ്വപ്നമായ സിനിമയ്ക്ക് ജിത്തു ജോസഫിൻ്റെ വകയൊരു ഓഫർ കിട്ടുന്നത്. ഈ ചരിത്രം പരിശോധിച്ചാൽ ബിഗ് ബോസിൽ നിന്ന് ആരും കത്തി ഉയർന്ന് കയറിപ്പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇനി അർജുനെങ്കിലും ആ ഒരു അവസ്ഥ വരാതെ ഒരു അർജുൻ്റെ സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അശ്വന്ത് ഗോക്ക് പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ ശരി, ആരാണേലും ഏത് യൂട്യൂബർമാരാണേലും ആരാണേലും ഇപ്പോൾ സിജോയുടെ കാര്യം തന്നെ നമുക്ക് ഇഷ്ടംപോലെ വ്യൂസുള്ള ചാനലിൻ്റെ ഉടമയാണ്. പോയിട്ട് ജീവിതത്തിൽ എന്നേക്കായിട്ട് മറക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയിലാണ് തിരിച്ചു വന്ന ഇടിയും കൊണ്ട്. അപ്പോൾ ആരാണേലും പോകുന്നതിന് മുന്നേ രണ്ടാമതൊന്ന് ആലോചിക്കുന്നതല്ലാണ്. ആ ഷോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഫേമസ് മാത്രമല്ല പ്രസിദ്ധിയല്ല വരുന്നത്, കുപ്രസിദ്ധിയാണ് കൂടുതൽ പേർക്കും കിട്ടുന്നത്. പൈസയോടുള്ള ആർത്തി വരുത്ത് പോകുന്നതിന് മുന്നേ ആലോചിച്ചിട്ട് പോവുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.